ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആൻഡ് ഐ ആം ഹിയർ ഹിസ് മുഹമ്മദ് ബോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഏകദേശം വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് പുതിയൊരു വീഡിയോ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഡെലിവറി വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ഡെലിവറി വ്ളോഗ് മീൻസ് നമ്മൾ രണ്ട് വണ്ടികൾ കസ്റ്റമറുടെ വീട്ടിലേക്ക് ഹോം ഡെലിവറി കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വണ്ടികൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് എൻ്റെ ഫ്രണ്ടിൽ പോകുന്ന ആ ഒരു XUV 300, അതേപോലെ എൻ്റെ കയ്യിലുള്ളത് XUV 700. ഈ രണ്ട് വണ്ടികളാണ്. അതിൽ ഫ്രണ്ടിൽ പോകുന്ന അത് W6 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഇത് AX5 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, 700. അപ്പോൾ ഈ രണ്ട് വണ്ടികളാണ് നമ്മൾ ഡെലിവറി കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ മലപ്പുറം ടു തിരുവനന്തപുരം, വണ്ടി തിരുവനന്തപുരത്തേക്കുള്ളതാണ്. അതുപോലെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി നമ്മൾ ആലപ്പുഴ കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അത് ഡെലിവറി ചെയ്തതിന് ശേഷം ഈ ഒരു വണ്ടി കൊണ്ട് നേരെ തിരുവനന്തപുരം പോവാം. അതിന് ശേഷം അവിടുന്ന് ട്രെയിനിൽ തിരിച്ചു പോരും. അതാണ് നമ്മുടെ ടോട്ടൽ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനിടയിലുള്ള കുറച്ച് കാര്യങ്ങളും കാര്യങ്ങളും വീഡിയോയിൽ ഉണ്ടായിരിക്കും. അതുപോലെ നമ്മൾ കസ്റ്റമർ വീട്ടിൽ പോയിട്ട് ഡെലിവറി കൊടുക്കുന്ന കാര്യങ്ങളും, അതുപോലെ ഈ രണ്ട് വണ്ടികൾ നമ്മൾ ഓടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന വണ്ടിയുടെ കുറച്ച് കാര്യങ്ങളും, അതുപോലെ നമ്മളെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്കല്ല, ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയിൽ രണ്ട് പേരുണ്ട്, ഇതിൽ ഞാനും. അങ്ങനെ ടോട്ടൽ മൂന്നാളാണ് പോകുന്നത് കേട്ടോ. ഞങ്ങളങ്ങനെ ഏകദേശം ഒരു 19 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് കേട്ടോ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു പൊന്നാനി ഭാഗം കഴിഞ്ഞിട്ട് ചാവക്കാട് എത്തുന്നേയുള്ളൂ. ഇനിയിപ്പോൾ നേരെ എറണാകുളം പിടിച്ചിട്ട് അതിനുശേഷം ആലപ്പുഴ എന്തായാലും നമ്മൾ എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആവും, രാത്രിയൊക്കെ ആവും എത്തുന്നുണ്ടാവുക. അപ്പോൾ എന്നിട്ട് അവിടെ ഡെലിവറി കൊടുത്തതിന് ശേഷം പിന്നെ അവിടെ സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം നമ്മൾ നേരെ തിരുവനന്തപുരം പിടിക്കുക, അതാണ് പ്ലാനിങ്. എറണാകുളത്തിൽ നമ്മൾ എറണാകുളം എത്തുന്ന സമയത്ത് എന്തായാലും വൈകുന്നേരം നല്ല ബ്ലോക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം കുറച്ച് ലേറ്റ് ആയിട്ടാവും നമ്മൾ ആലപ്പുഴ എത്തുന്നുണ്ടാവുക കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് ഇതിൽ ഇപ്പോൾ 700X5 എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ഇതിൽ അഡ്രനോക്സ് കണക്ടിവിറ്റി ഫീച്ചേഴ്സ്, അതേപോലെ ആ ഒരു ഫുൾ ഓപ്ഷൻ വരുന്ന ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വേരിയൻ്റ് ആട്ടോ. ഇതിൽ ഞാൻ നാവിഗേഷൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. അതേപോലെ അതിൻ്റെ കുറച്ച് സംഭവങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ 700X5 ഒരു സ്ക്രീനിൽ ജസ്റ്റ് നാവിഗേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരെ ആലപ്പുഴയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നാവിഗേഷൻ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നമുക്ക് നാവിഗേഷൻ കൊണ്ടുവരാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ നാവിഗേഷൻ എടുത്തിട്ടുണ്ട്. ഈ ജസ്റ്റ് നാവിഗേഷൻ ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത നാവിഗേഷൻ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ ഓപ്പൺ ആയിട്ട് വരും കേട്ടോ. ഓക്കെ, ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ആ ഒരു ഡയറക്ഷനും കാര്യങ്ങളൊക്കെ അതുപോലെ ഇത് ഓപ്പൺ ആയിട്ട് വരും. അതേപോലെ ഈ ഒരു സ്ക്രീൻ നമുക്ക് ഫുൾ സ്ക്രീൻ ആക്കാനും കൂടെ പറ്റും. അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു ഹോൾഡറുണ്ടായി, ജസ്റ്റ് ഒന്ന് പ്രസ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ക്രീൻ ഇവിടെ ഫുള്ളായിട്ട്, അതായത് ഫുൾ സ്ക്രീൻ ആയിട്ട് കിട്ടും. ഇപ്പോൾ അവിടെയും നാവിഗേഷൻ ഉണ്ട്, ഇവിടെയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള നാവിഗേഷൻ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് മാപ്പ് അവിടെ നോക്കേണ്ട കാര്യമില്ല, ഈ ഒരു സ്ക്രീനിൽ നോക്കിയിട്ട് തന്നെ നമുക്ക് ലോങ് ഒക്കെ പോകുന്ന സമയത്ത് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. അത് കുറച്ചും കൂടി ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 6:40 ആയി. നമ്മൾ ഏകദേശം കൊടുങ്ങല്ലൂർ കഴിഞ്ഞു അല്ലേ. എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. കൊടുങ്ങല്ലൂർ കഴിഞ്ഞ് ഏകദേശം കുറച്ചെത്തിയപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. നമ്മളങ്ങനെ ചെറിയൊരു ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് അടുത്ത പോക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് ജസീം, കൂടെ ഏതാ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇത് മൂപ്പരെ ഫ്രണ്ട് ലബീബ്. എങ്ങനെ ഉണ്ടായിരുന്നു ടോട്ടൽ എക്സ്പീരിയൻസ്? വണ്ടി നമ്മൾ 300 ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? മൂപ്പരാണ് ഇത്രയും നേരം 300 ഓടിച്ചിരുന്നത്. ഓട്ടോമാറ്റിക് എങ്ങനെയുണ്ട്? ഇപ്പൊ ടോട്ടല് നമ്മൾ എത്ര കിലോമീറ്റർ ഇനി ബാക്കി? എത്ര ഉണ്ട്? ഒരു 3.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഏകദേശം ഒരു 150 കിലോമീറ്ററിന്റെ അടുത്ത് ഡ്രൈവ് ഉണ്ട്. 3.5 മണിക്കൂറോളം ഇനി ബാക്കി സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ നമ്മൾ ചായ ഒക്കെ കുടിച്ച് ബാക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു 3.5 മണിക്കൂറോളം ഇനി നമുക്ക് റൺ ചെയ്യാനുണ്ട്. നമ്മൾ 300 നേരെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ കാണിച്ചെന്നൊരാണ് കൂടെ ഉള്ളത്. അവർ രണ്ടുപേരും ഇപ്പോൾ 300 പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒരാൾ ജസീം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്, മറ്റേ ആൾ ഈ ജസീമിൻ്റെ ഫ്രണ്ടാണ്, ലബീബ് എന്ന് പറയും. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിർത്തുന്നില്ല, നേരെ പോവുകയാണ്. ഏകദേശം ഒരു 10:30 11 മണി സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ കസ്റ്റമർ വീട്ടിലെത്തുകയെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ ഇടയിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് കസ്റ്റമർക്കൊരു കേക്ക് വാങ്ങിക്കാനുണ്ട്, അതിനു വേണ്ടി മാത്രമായിരിക്കും.
പിന്നെ നമ്മൾ ഇത്രയും നേരം ഓടിയതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ട്രാഫിക് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സഡ് ആയിരുന്നു. കുറച്ച് നമ്മൾ ഹൈവേയിൽ ഓടി, പിന്നെ കൂടുതലായിട്ടും നമ്മൾ സിറ്റി, അതുപോലെ നല്ല ട്രാഫിക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു വണ്ടിക്ക്, അതായത് 7W ഡീസൽ ഓട്ടോമാറ്റിക്കിന് കിട്ടിയ ആവറേജ് മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 14-15 റേഞ്ചിലാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഹൈവേയിൽ കയറുമ്പോൾ ഇതിലും കൂടുതൽ കിട്ടും. നമ്മൾ ഇതിന് മുന്നേ അതുപോലെ ഡെലിവറിക്കൊക്കെ വേണ്ടിയിട്ട് ഡീസൽ മാനുവൽ വണ്ടിയൊക്കെ ആയിട്ട് വന്ന സമയത്ത് ആവറേജ് നമുക്കൊരു 18-20 ലെവലിലൊക്കെ 7W കിട്ടിയിട്ടുണ്ടായിരുന്നു ഡീസൽ വേരിയൻറ്റിന് കേട്ടോ. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കിന് ചെറിയ വേരിയേഷൻ ഉണ്ടാവുള്ളൂ. എന്തായാലും ഒരു 16 കൂടുതൽ മൈലേജ് നമുക്ക് ഹൈവേയിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കിട്ടുന്നത് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ഏറ്റവും പെർഫോമൻസ് കുറഞ്ഞ സിപ്പ് എന്ന് പറഞ്ഞ മോഡൽ. അതിൽ 3 ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്, സിപ്പ്, സാപ്പ്, സൂം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ ഓടുന്നത് സിപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പവർ കുറഞ്ഞ സിറ്റി മോഡാണ്. അതായത് കൂടുതൽ മൈലേജും കാര്യങ്ങളും കിട്ടും, കുറച്ച് പവർ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു മോഡലാണ് നമ്മളിപ്പോൾ കറൻറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓടുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള മൈലേജ് നമുക്ക് കിട്ടും. പിന്നെ സാപ്പ്, സൂം. സാപ്പ് എന്ന് പറഞ്ഞാൽ നോർമൽ മോഡ്, സൂം എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് മോഡാണ്. അങ്ങനെ 3 മോഡാണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഏകദേശം എറണാകുളം എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ പ്ലാനിങ്ങിൽ ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ 3W കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആവുമല്ലോ, ഏകദേശം ഒരു 11 സമയമാവും. അപ്പോൾ ആ സമയത്ത് വരികയാണെങ്കിൽ അപ്പോൾ ഡെലിവറി വേണ്ട, പകരം നാളെ രാവിലെ തന്നാൽ മതി എന്നുള്ളതിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ നേരെ പോവുകയാണ്, കായംകുളം പോവുകയാണ്. എന്നിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ വണ്ടി കൊടുക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് എറണാകുളത്തു നിന്നൊരു കേക്കൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും കേക്കും കാര്യങ്ങളൊക്കെ നാളെ രാവിലെ സെറ്റാക്കാം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ 3W അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടില്ല. എന്തായാലും ആ ഒരു വണ്ടിയും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. കാരണം അതിൽ ഒരുപാട് ആക്സസറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് 3W W6 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. W6 പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. അപ്പോൾ അതും കൂടെ ഞാൻ എന്തായാലും എവിടെയും നിർത്തുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റേ ചെയ്യണോടത്ത് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ആ വണ്ടി കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ ഫസ്റ്റ് ടോൾ പ്ലാസ് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ രണ്ട് വണ്ടിയിലും ഫാസ്റ്റാഗും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഒട്ടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഹൈവേയിൽ കിട്ടുന്ന മൈലേജ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ആവറേജ് ഫ്യൂൽ എക്കോണമി കാണിക്കുന്നത് ഏകദേശം 17 കിലോമീറ്റർ ആണ് കേട്ടോ. 17 കിലോമീറ്റർ പെർ ലിറ്റർ ഇപ്പോൾ മൈലേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നമ്മളിപ്പോൾ നല്ലൊരു സ്ട്രെച്ചിൽ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, വലിയ ട്രാഫിക്കോ കാര്യങ്ങളൊന്നുമില്ല. ആവറേജ് ഒരു സ്പീഡ് എന്ന് പറയുന്നത് ഒരു 50-60 റേഞ്ചിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 2.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്, എംഹോക്ക് എഞ്ചിൻ. അതിനിപ്പോൾ നമുക്ക് ഏകദേശം കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് എന്ന് പറയുന്നത് 17 കിലോമീറ്റർ ആണ്. ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, 17.5 ആയിട്ടുണ്ട്. ആവറേജ് ഒരു 18 ലെവലിൽ എന്തായാലും നമുക്ക് ഹൈവേസിലൊക്കെ ഡീസൽ ഓട്ടോമാറ്റിക്കിന് നമ്മൾ എക്കോ മോഡിൽ പോവുകയാണെങ്കിൽ മൈലേജ് ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു ലെവലിൽ മൈലേജ് എത്തിയിട്ടുണ്ട് കേട്ടോ. 18 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ഇപ്പോൾ നമുക്കിതിൽ കാണിക്കുന്നുണ്ട്. നല്ല മൈലേജ് ആട്ടോ. സത്യം പറഞ്ഞാൽ ഇത്രയും ഈ ഒരു 2.2 ലിറ്റർ എഞ്ചിന് ഡീസൽ, അത് ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് 18 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല മൈലേജാണ് കേട്ടോ. നമ്മൾ ഈ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്തുകൊണ്ട് ആവറേജ് ഒരു 50-60 ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന മൈലേജാണ് ഈ കാണിക്കുന്നത്. കിട്ടുന്നത് ഇപ്പോൾ ഇത് 18.5 ആയിട്ടുണ്ട്. ഇനിയും കൂടും, കാരണം നമ്മൾ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. നല്ലൊരു റോഡ് കിട്ടിയപ്പോൾ അങ്ങനെ നല്ല ആവറേജ് ഒരു 2000 RPM താഴെ, ഏകദേശം ഒരു 1000-1500 RPM അങ്ങനെ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു മൈലേജാണ്. എന്തായാലും ഒരു ഫ്രണ്ടിൽ പോകുന്നുണ്ട്, നമുക്ക് കുറച്ചും കൂടെ ഓടാനുണ്ട്. സമയം ഏകദേശം 9 ആയിട്ടേ ഉള്ളൂ. നമ്മൾ എന്തായാലും ഒരു 10-10 ആകുമ്പോഴേ നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നുണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒരു 11 ഉള്ളിലൊക്കെ ആയിട്ട് എത്തും. എന്തായാലും നിങ്ങൾ വീഡിയോ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നമ്മളെ 3W തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മളെ 7W ഏകദേശം 20 കിലോമീറ്ററിൽ കൂടുതൽ മൈലേജ് കാണിച്ചിരിക്കുക കേട്ടോ. ഇപ്പോൾ കാണിക്കുന്നത് 20.9 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജാണ്. ശരിക്കും പറഞ്ഞാൽ അന്ന് മാനുവൽ ഇതുപോലെ നമ്മൾ ഡെലിവറി എടുക്കാൻ വന്ന സമയത്ത് ഡീസൽ മാനുവൽ വേരിയൻറ്റിന് ഈ ഒരു ലെവലിൽ മൈലേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കിനും നമുക്ക് അത്യാവശ്യം നല്ലൊരു മൈലേജ് കിട്ടുന്നുണ്ട്. ശരിക്കും ഈ ഒരു മൈലേജിൽ സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ നമുക്ക് 3W മൈലേജ് എത്രയാണെന്നുള്ളതും കൂടെ കുറച്ച് കഴിഞ്ഞ് നോക്കണം. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഓടാനുണ്ട്. എന്തായാലും നമ്മൾ ആലപ്പുഴ എത്തിയതിനു ശേഷം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ ഇനി നേരെ കായംകുളം പോകണം. ഒരു 30 കിലോമീറ്റർ കൂടെ ഉണ്ട്. അപ്പോൾ നേരെ പോയിട്ട്
അതിന് പോകുന്ന ഇടയ്ക്ക് എവിടെയെങ്കിലും നല്ല റൂം കിട്ടുകയാണെങ്കിൽ സ്റ്റേ ചെയ്തിട്ട് അടുത്ത പരിപാടി നോക്കണം. നമ്മളങ്ങനെ ഇന്നലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ രാവിലെ നമ്മൾ എണീറ്റു, അത്യാവശ്യം നല്ലൊരു സ്റ്റേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഏകദേശം ഒരു 1300 റേഞ്ചിലാണ് നമുക്ക് മൂന്ന് പേർക്ക് എടുക്കാനുള്ള നല്ല റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ചെക്കൗട്ട് ചെയ്ത് നേരെ ഇറങ്ങുകയാണ്. ഏകദേശം സമയം ഒരു 7:30 ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 8 km കൂടെ ഓടാനുണ്ട് നമ്മുടെ കസ്റ്റമറുടെ വീട്ടിലേക്ക്. നമ്മൾ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ ഇനിയിപ്പോൾ 2 വണ്ടി ഡെലിവറി എടുക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി നമ്മൾ ഡെലിവറി കൊടുക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അടുത്തൊരു വീഡിയോ, അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ അതിൽ ബാക്കി കാര്യങ്ങൾ കാണാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാമായിരിക്കും. ബൈ.